നൽകിയ വാഗ്ദാനം പാലിച്ച് പുന്നേർകുളം പഞ്ചായത്ത് അണ്ടത്തോട് ഗവൺമെന്റ് എൽപി സ്കൂളിന് 32.70 സെന്റ് ഭൂമി പഞ്ചായത്ത് വാങ്ങിയതോടെ ആകെ 52.70 സെന്റ് ഭൂമിയായി അടുത്ത അധ്യയന വർഷം പുതിയ കെട്ടിടത്തിലേക്ക് സ്കൂൾ മാറ്റലാണ് ലക്ഷ്യമെന്ന് പഞ്ചായത്ത് അധികൃതർ 25.17 ലക്ഷം രൂപയാണ് സ്ഥലം വാങ്ങുന്നതിനായി ചെലവിട്ടത് അണ്ടത്തോട് സബ് രജിസ്ട്രാർ ഓഫീസിൽ ആധാരം രജിസ്ട്രേഷൻ വ്യാഴാഴ്ച വൈകിട്ട് നടന്നു സ്കൂളിനായി 15.44 ലക്ഷം രൂപ ചെലവിട്ട് 20 സെന്റ് സ്ഥലം പുതിയടത്ത് സോമൻ എന്ന വ്യക്തി 2 വർഷം മുമ്പ് വാങ്ങി നൽകിയിരുന്നു കെട്ടിട നിർമ്മാണം ഉടൻ തുടങ്ങുമെന്നും അടുത്ത അധ്യയന വർഷം പുതിയ കെട്ടിടത്തിലേക്ക് സ്കൂൾ മാറ്റലാണ് ലക്ഷ്യമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ പറഞ്ഞു 76.80 ലക്ഷം രൂപ റർബൻ മിഷൻ പദ്ധതി പ്രകാരം കെട്ടിടത്തിനായി നീക്കിവെച്ചിട്ടുണ്ട് ഇതിന്റെ 20% നിർമ്മിതി കേന്ദ്രയിൽ നേരത്തെ അടച്ചു 2 വർഷം കഴിഞ്ഞതിനാൽ എസ്റ്റിമേറ്റ് പുതുക്കേണ്ടി വരും അധികം വരുന്ന തുക പഞ്ചായത്ത് കണ്ടെത്തുമെന്നും പ്രസിഡന്റ് പറഞ്ഞു അണ്ടത്തോട് സ്കൂളിനെ സംബന്ധിച്ച് നമുക്ക് 20 സെന്റ് സ്ഥലം പുതിയടത്ത് സോമൻ എന്ന മാനിയ വ്യക്തി 20 സെന്റ് സ്ഥലം സൗജന്യമായി നമുക്ക് വാങ്ങി നൽകിയിരുന്നു പക്ഷേ 20 സെന്റ് സ്ഥലം മതിയാവില്ല നമുക്ക് കുറച്ചുകൂടെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് അധിക സൗകര്യമുള്ള ഒരു സ്കൂളാക്കി മാറ്റണം പ്രത്യേകിച്ച് തീരദേശ മേഖലയിലുള്ള കുട്ടികളുടെ ഏക ആശ്രയമാണ് അണ്ടത്തോട് സ്കൂൾ അത് ഇപ്പോൾ നമ്മൾ അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയി അനുമതി എല്ലാം നേടിയെടുത്തുകൊണ്ട് തന്നെ 32 സെന്റ് സ്ഥലം നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞ് രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചു നമുക്ക് മുന്നിൽ ചെറിയ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു CRZ പരിധിയിൽ വരുന്ന ഒരു സ്ഥലം ആയതുകൊണ്ട് തന്നെ ചെറിയ തടസ്സങ്ങളെല്ലാം ഉണ്ടായിരുന്നു CRZ അനുമതിയും നമുക്ക് ലഭ്യമായി എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ വിദ്യാലയത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു തുക വകയിരുത്തിയിട്ടും കെട്ടിടം പണിയാത്തതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു ദേശീയപാതാ വികസനത്തിനായി സ്കൂൾ കെട്ടിടം ഭാഗികമായി പൊളിച്ചതിനാൽ സമീപത്തെ മദ്രസയിലാണ് 2022 മാർച്ച് മുതൽ സ്കൂൾ പ്രവർത്തിക്കുന്നത് സ്കൂൾ നിർമ്മാണം വൈകുന്നതിന് പിന്നിൽ പഞ്ചായത്തിന്റെ അനാസ്ഥയാണെന്ന് ആരോപിച്ച് മുസ്ലിം ലീഗ് SDPI വെൽഫെയർ പാർട്ടി എന്നിവർ അധ്യയന വർഷ ആരംഭ ദിവസം തന്നെ സ്കൂളിന് മുന്നിൽ പ്രതിഷേധം നടത്തിയിരുന്നു സിസിടിവി ന്യൂസ് പുന്നീർകുളം